Welcome to Saju's Blessed Kitchen. Puli inji undakkanayittu adhigam naarillatha adayathu uttiri ingane moothu pogatha inji vena edukkan kore naar undengile adu ingane varthu varanokke bayangara thaamasam undavu kondu cheriya inji adhigam mookathe inji aanu edukkendathu adayirikkum nalladhu njan korchu veliya kashnangalakkeyanu murichu eduthirikkunnathu. ഞാനിത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ മുറിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഇഞ്ചി എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി എടുത്തൊന്ന് ഇതിനകത്തുനിന്ന് നീര് ഇതിൻ്റെ ആ ജ്യൂസ് ഒന്ന് മെല്ലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഈ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇഞ്ചിയുടെ ആ ഭയങ്കരമായിട്ടുള്ള ഒരു കുത്തലങ്ങ് മാറിക്കിട്ടും. മാത്രമല്ല, ഇത് നമ്മൾ ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിക്ക് പിടിക്കാതെ നമുക്ക് കിട്ടും. ഈ ഇഞ്ചിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റോളം വെക്കണം. ഇതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാൻ ഇഞ്ചിയിലേക്ക് ഉപ്പും വെള്ളവും ഒക്കെ ഇട്ട് 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ച ഇഞ്ചിയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ റൈസ് പൗഡർ, ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് അരിപ്പൊടി ഇടുന്നത് ഇഞ്ചി പെട്ടെന്നൊന്ന് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. വളരെ കുറച്ച് അരിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു വലിയ ഒരു പീസ് ഒരു ചെറിയ പീസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിനകത്തുള്ള കല്ലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി ഒന്ന് അരിച്ച് നമുക്കെടുക്കാം. ശർക്കരയൊന്ന് കുറുക്കിയെടുക്കാം. പുളി ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ടിക്കാണ് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നല്ലതുപോലെ മൂക്കുന്നേടം വരെ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇഞ്ചി ഒരുവിധം മൂത്ത് വരുന്നുണ്ട്, കുറച്ചും കൂടെ മൂക്കാനുണ്ട്. ഇഞ്ചി ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1/2 സ്പൂൺ അരിപ്പൊടി ഇട്ട് ഇളക്കിയില്ലേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കട്ടകട്ടയായിട്ടിരിക്കുന്നത്. ഇത് ഞാനിനി തണുത്ത് കഴിയുമ്പോൾ മിക്സറിലിട്ടൊന്ന് തരിതെരുപ്പായിട്ട് പൊടിച്ചെടുക്കും. ഇഞ്ചി ഞാനിവിടെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ തരിതെരുപ്പായിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് ഒത്തിരി ഇതല്ല, ചെറിയൊന്ന് തരിതെരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചി ഞാൻ തരിതെരുപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം വറുത്തെടുത്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസസായിട്ട് കടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക. ഞാനിത് ഇങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. ആ ഇഞ്ചി വറുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇടാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കലക്കി വച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടി ആഡ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിനകത്ത് വെള്ളമെല്ലാം ഈ പുളിയുടെ വെള്ളമെല്ലാം ഒന്ന് വറ്റി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കുറുകുനേടം വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല, ഇത് നന്നായിട്ട് കുറുകി വറ്റി വരാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പകുതി വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിവിടെ കുറുകി വരുന്നുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് കുറുകണം. കാരണം ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഓടിപ്പോകാതെ വിധത്തിൽ ഇത് കുറുകി വരണം. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിവെള്ളത്തിലേക്ക് വേണമെങ്കിലും ആഡ് ചെയ്തും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. പുളി ഇഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിന് ഇഞ്ചംപുളി എന്നും പറയാറുണ്ട്. മധുരവും എരിവുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും എടുക്കുക. ഇത് പരുവത്തിന് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. പുളിയിഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.